പ്രിയമുള്ളവരെ, ഉബൈദ് തന്നെയാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, കൗൺസിലറാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ആരും തള്ളിക്കളയരുത്. ഇതിലുള്ള കാര്യ ഗൗരവം ഓരോ രക്ഷിതാക്കളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. പറയാനുള്ളത്, ഈ ഒരാഴ്ചയിൽ രണ്ട് മരണമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി, അതുപോലെ മറ്റൊരു സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഈ രണ്ട് മരണങ്ങൾക്കും കാരണം സ്കൂളുകളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അതിന് വേണ്ട പണം വീട്ടുകാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അത് ആ മക്കളെ മാനസികമായിട്ട് വളരെ തളർത്തി, പ്രയാസപ്പെടുത്തി. ആ ഒരു മനോവിഷമത്തിലാണ് ഈ രണ്ട് കുഞ്ഞു ജീവനും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പറയാനുള്ളത് ആ പെൺകുട്ടിയുടെ കാര്യം. എൻ്റെ സഹോദരൻ്റെ ഗൾഫിലുള്ള സുഹൃത്തിൻ്റെ മോളാണ്. ഫാമിലി സഹിതം അവർ ഗൾഫിലായിരുന്നപ്പോൾ ആ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. അവരെയെല്ലാം ഞെട്ടിച്ചു ഈ വാർത്ത. വാർത്ത കേട്ടുടനെ എൻ്റെ സഹോദരനും ഫാമിലിയും ഈ കുട്ടിയുടെ മുഖം അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ കുട്ടിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സാധുവായ ആ കുട്ടിയുടെ ഉപ്പ, പ്രവാസിയായ ഉപ്പ, ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് പൊന്നുമ്മയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോയേക്കും മോടെ അടക്കമെല്ലാം കഴിഞ്ഞു. അങ്ങനെ എൻ്റെ സഹോദരൻ ഈ സുഹൃത്തുമായിട്ട് സംസാരിച്ചു, എന്താണ് മോൾക്ക് പറ്റിയത്? അദ്ദേഹം പറയാണ്, സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നതിന് വേണ്ടി 3500 രൂപ വേണമെന്ന് മോൾ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഉപ്പച്ചി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ. ഞാൻ മോളോട് ഇങ്ങനെ പറയാനുള്ള കാരണം, 3 മാസം മുൻപ് എൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അന്ന് അറബിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇപ്പോ 2000 രൂപ സാലറിയുള്ള എനിക്ക് 600 രൂപ ആ കടത്തിലേക്ക് പിടിച്ചിട്ട് 1400 കിട്ടുന്നുള്ളൂ. ഈ 1400 കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഏതാനും മാസം കഴിഞ്ഞാൽ 2000 തന്നെ എനിക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് മോളോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ എൻ്റെ മോൾക്ക് ഇത് താങ്ങാൻ പറ്റിയില്ല. അവൾ ഞങ്ങളോട് വാശി തീർത്തത് അവളുടെ ജീവൻ വെച്ചിട്ടാണ്. ആ പിതാവ് പൊട്ടിക്കരഞ്ഞിട്ട് പറയാ. പ്രിയപ്പെട്ട രക്ഷിതാക്കോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾ ഇപ്പൊ ജീവിക്കുന്നത് ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും അറിയാതെയാണ്. പല വീട്ടിലും പല മാതാപിതാക്കളും മക്കളെ അമിത ലാളനയോടുകൂടിയാണ് വളർത്തുന്നത്. ഈ അമിത ലാളന എന്നുള്ളത് ഗുണം എന്നില്ല എന്ന് മാത്രമല്ല ദോഷമാണ്. അതുകൊണ്ട് വളരെ പ്രയാസം ഉണ്ടാവുള്ളൂ. ഈ മക്കള് 100 കാര്യം ചോദിക്കുമ്പോൾ അതിന് 100 കാര്യം സാധിപ്പിച്ചു കൊടുക്കരുത് എന്നാണ്. 70% മാത്രമേ സാധിപ്പിച്ചു കൊടുക്കാവൂ. 30% റിജക്റ്റ് ചെയ്യണമെന്നാണ് മനഃശാസ്ത്രപരമായിട്ട് പറയുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മക്കൾക്ക് എല്ലാം കിട്ടി ശീലിച്ചാൽ, എന്താവശ്യപ്പെട്ടാലും കിട്ടുമെന്നൊരു മൈൻഡ് അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അവർ തളർന്നു പോവും, അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തും അവര്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടാത്ത, എനിക്ക് സാധിക്കാത്ത കാര്യങ്ങളും ഉണ്ട് എന്നവരുടെ മൈൻഡിൽ പതിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തന്ത്രം പറയുന്നത്, 70% സാധിപ്പിച്ചു കൊടുക്കാവൂ, 30% പ്രൊജക്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ മക്കളൊക്കെ വർണ്ണങ്ങളെ ലോകത്താണ്. അവർക്കൊരു പ്രയാസം അറിയാതെ ജീവിക്കുമ്പോൾ നിസ്സാര പ്രശ്നങ്ങൾ മതി അവരെ തളർത്താന്. ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. പറയാനുള്ളത്, നമ്മുടെ പൊന്നു മക്കളാണ്, നമ്മൾ തന്നെയാണ് അവരെ നോക്കേണ്ടത്. എന്നാൽ അതിൽ അമിതം അത് നല്ലതല്ല. ഇനി രണ്ടാമത് പറയാനുള്ളത് അധ്യാപകരോടാണ്. നിങ്ങൾ സ്കൂളിൽ നിന്നും ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ 3000-4000 രൂപ ചാർജ് വരുന്ന ടൂർ ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. കാരണം നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ആ ക്ലാസ് റൂമിലിരിക്കുന്ന 35-40 കുട്ടികൾ എല്ലാവരും ഒരുപോലെയല്ല. അതിൽ ചില കുട്ടികൾ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വരുന്നവരുണ്ടാവും, ചില കുട്ടികൾ ഒരു മിതമായ കുടുംബത്തിൽ നിന്ന് വരുന്നവരുണ്ടാവും, പല കുട്ടികളും അന്നാന്ന് കൂലിപ്പണിയെടുത്തിട്ട് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് ചിലവ് കഴിഞ്ഞു പോകുന്ന
കുടുംബത്തിൽ നിന്ന് വരുന്നവരായിരിക്കാം. ആയതുകൊണ്ട് തന്നെ പണമുള്ള വീട്ടിലെ കുട്ടികൾ ടൂറിന് പേര് നൽകുമ്പോൾ ഈ സാധുക്കളായ മക്കള് അവിടെ മുമ്പിൽ തോറ്റു പോവുകയാണ്. ഈ മക്കള് കൗമാരപ്രായത്തില് അവർ വർണ്ണങ്ങളെ ലോകത്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ അവിടെ ഇല്ലായ്മയും അല്ലായ്മയും ഒരാളോടും ഷെയർ ചെയ്യില്ല, അതവർക്ക് കുറച്ചിലാണ്. ഈ മക്കളുടെ ഈ കുട്ടികളുടെ പേരൊക്കെ വന്ന ലിസ്റ്റിൽ എന്റെ പേരില്ലല്ലോ, ഇനി ഞാൻ എന്റെ കൂട്ടുകാരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്നൊരു ചിന്ത ആ മക്കളെ വല്ലാതെ അലട്ടുന്നുണ്ടാവും. ആയതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. അറിയാതെയാണെങ്കിലും ഈ സ്കൂളിലെ ടൂർ പ്ലാൻ ചെയ്ത ആ അധ്യാപകർക്കും ഈ രണ്ട് മരണത്തിനും പങ്കുണ്ട് എന്നൊരു സത്യം നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമത് പറയാനുള്ളത് മക്കളോടാണ്. മക്കളെ, പൊന്നു മക്കളെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജന്മം നൽകി കഷ്ടപ്പെട്ട് നിങ്ങളെ നെഞ്ചിലിട്ടിട്ടാണ് ഓരോ മാതാപിതാക്കളും നിങ്ങളെ വളർത്തുന്നത്. സാധുവായ പിതാവ് പറഞ്ഞ വാക്കുകൾ, പ്രത്യേകിച്ച് പ്രവാസികളായ പിതാക്കന്മാരാവുമ്പോ മക്കളെയൊക്കെ വിട്ടിട്ട് മരുഭൂമിയിൽ പോയി കഷ്ടപ്പെടുമ്പോ കണ്ണീരും വിയർപ്പും ഒഴുക്കിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്, അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ പ്രയാസങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല, നിങ്ങൾ പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പിതാവിന്റെ പ്രയാസം പറഞ്ഞു കഴിഞ്ഞു 1400 റിയാല് കൊണ്ട് എന്തെല്ലാം ചെയ്തു തീർക്കണമെന്ന്. പക്ഷെ ആ പൊന്നുമോള് ആ ഉപ്പയുടെ ഭാഗം ചിന്തിച്ചില്ല. അതുപോലെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെയൊക്കെ വളർത്തുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. എല്ലായ്പ്പോഴും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരാൻ അവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഈ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ വെച്ചിട്ട് അവരോട് പക വീട്ടുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം ഉണ്ട്. ഈ മാതാപിതാക്കൾ നിങ്ങൾ പോയതിൽ ഒരുപാട് വിഷമിക്കും, ഒരുപാട് സങ്കടപ്പെടും. എന്നാൽ എന്നും നിങ്ങൾ ഓർത്തിട്ട് കരഞ്ഞിരിക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ദൈവം മറവി എന്നൊരു സംഭവം നമുക്ക് അനുഗ്രഹമായിട്ട് തന്നിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ ഇപ്പൊ പൊട്ടിക്കരയുന്ന, ചങ്ക് പൊട്ടിയിരിക്കുന്ന, മനസ്സ് തളർന്നു നിൽക്കുന്ന ഈ മാതാപിതാക്കളുടെ മുഖത്ത് പുഞ്ചിരിവരും. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരും. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ അവർ പൊട്ടിച്ചിരിക്കും. അവർ കാർട്ടൂൺ കാണും, കോമഡി കാണും, അവർ അവരുടേതായ ജീവിതത്തിൽ പോകും. പക്ഷേ നമ്മൾ ഏൽപ്പിച്ച മുറിവിന്റെ ആഴം മാറിക്കൊണ്ടിരിക്കും. ക്രമേണ നിങ്ങൾ ആരും ഓർക്കപ്പെടാത്ത ഒരു ലോകത്ത് തനിച്ചാവും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഈ ഒരൊറ്റ വാശി ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് കളിക്കുമ്പോ ഒന്നിനും കഴിയാതെ മണ്ണിനടിയിൽ ഒരു മണ്ണായിട്ട് മാറേണ്ട ഒരു അവസ്ഥ ചില മക്കളുടെ ബുദ്ധിമോശം കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ചിന്തിക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന സത്യം ഓരോ മക്കളും ഓർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.